केन्द्र सरकार अविश्वास प्रमेयतिन्मेल इन्नुम लोकसभा चर्च चर्चा केन्द्र सरकार आंजड़ राहुल गांधी मणिपूर इंटु प्रधानमंत्री इतुवरे मणिपूर संदर्शिक्कान तैयाराईट्टिल्ल मोदी सरकार मणिपूर विभजिच्चुवेन्नुम राहुल गांधी परंजु। विशदांशंगलुमायि विष्णु तलवूर् चेरुन्नु। विष्णु विशदांशंगल एन्तक्कयाण? बिनु अविश्वास प्रमेय चर्चा पकड़को मोदी सरकार आज राहुल गांधी संसाचे राहुल गांधी केन्द्र सरकार परिहसु कम कवण राहुल गांधी लोकसभा प्रसंग अदानिये प्रसंग इतवण या संसा अदानिये संसा पेड़ परिहासोड़कूड़िया राहुल गांधी तसंग आरंभ अंतिम राहुल गांधी पर इन या हृदय को संसा हृदय भाष हृदय कहियमें राहुल गांधी मणिपूर विषय अतिरूक्ष विमर्शन प्रधानमंत्री अल्पसमय राहुल गांधी प्रसंग कड़ी सबसे पहले मैं आपका धन्यवाद करना चाहता हूं। आज जो मेरे बीजेपी के मित्र हैं आज आपको डरने की जरूरत नहीं है। आज मैं अपना भाषण मेन जो भाषण है वो अदानी जी पे नहीं बोलने जा रहा हूं। मणिपुर नहीं बचा है, मणिपुर को आपने दो भाग में कर दिया है, मणिपुर को आपने बांट दिया है। स्पीकर सर, सबसे पहले मैं आपका धन्यवाद करना चाहता हूं। आज जो राहुल गांधी व्यक्त राहुल गांधी आ प्रसंग तत्सम प्रसंग प्रसंग विष्णु तलवूर चेर विष्णु तुरा താൻ മണിപ്പൂരിൽ പോയതാണ്, പക്ഷേ പ്രധാനമന്ത്രി ഇതുവരെ മണിപ്പൂരിൽ പോയിട്ടില്ല. പ്രധാനമന്ത്രിയുടെ കണക്കുകൂട്ടലിൽ മണിപ്പൂർ ഇന്ത്യയിലല്ല എന്നതാണ് കണക്ക് വെക്കുന്നത്. അതുകൊണ്ടാണ് ഇതുവരെ പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കാൻ തയ്യാറാകാത്തത്. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി പറയുന്നത് ഈ മോദി സർക്കാർ മണിപ്പൂരിനെ രണ്ടായി വിഭജിച്ചു, അവിടെ മണിപ്പൂരിൽ ഇന്ത്യ തന്നെയാണ് കൊല ചെയ്യപ്പെട്ടത്. നിരവധിയായിട്ടുള്ള അതിക്രമങ്ങൾ താൻ മണിപ്പൂർ സന്ദർശിക്കുമ്പോൾ അവിടുത്തെ അമ്മമാരും കുട്ടികളുമൊക്കെ പല ക്രൂരതകളുടെയും കഥകൾ പറഞ്ഞു. അതൊക്കെ തന്നെ ഇന്ത്യയെ തന്നെയാണ് മണിപ്പൂരിൽ ബി ജെ പി കൊന്നത്. അവർക്ക് മണിപ്പൂരിനെ ആവശ്യമില്ല, അതുകൊണ്ടാണ് മണിപ്പൂർ ഇത്തരത്തിൽ കത്തിക്കുന്നത്. ഇതിന് പുറമെ രാഹുൽ ഗാന്ധി ഭാരത മാതാവിനെ തന്നെ ബി ജെ പി ഇവിടെ മണിപ്പൂരിൽ കൊന്നു, ബി ജെ പിക്കാരൊക്കെ തന്നെ ദേശ ദ്രോഹികളാണ് എന്നൊരു പരാമർശം കൂടി നടത്തുകയുണ്ട്. ഇതൊക്കെ തന്നെ വലിയ തോതിൽ ബഹളത്തിന് ലോക്സഭയിൽ വഴിവെച്ചു. രാഹുൽ ഗാന്ധി സംസാരിക്കുമ്പോൾ പലതവണ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടായി. കേന്ദ്രമന്ത്രി കിരൺ റിജിജു രാഹുൽ ഗാന്ധിക്കെതിരെ രംഗത്ത് വരികയും രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഈ പരാമർശത്തിൽ മാപ്പ് പറയണമെന്നതടക്കം പറയുകയും ചെയ്തു. അതോടൊപ്പം രാഹുൽ ഗാന്ധി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രാവണനുമായിട്ട് താരതമ്യം ചെയ്ത് ഉപമിച്ച് സംസാരിക്കുകയും ചെയ്തു. അതായത് രാവണൻ്റെ അഹങ്കാരമാണ് ലങ്ക കത്തിച്ചത്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഹങ്കാരം ഈ ഇന്ത്യയെ മുഴുവൻ കത്തിക്കുമെന്നും രാഹുൽ ഗാന്ധി അതിരൂക്ഷമായി തന്നെ വിമർശിക്കുന്നു. ഇതിനു പുറമെ രാഹുൽ ഗാന്ധി മണിപ്പൂരിനെക്കുറിച്ച് ചൂണ്ടിക്കാട്ടിയ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് മണിപ്പൂരിൽ അതായത് ഇന്ത്യയുടെ സൈന്യത്തിന് ഒരു ദിവസം കൊണ്ട് മണിപ്പൂരിൽ സമാധാനം കൊണ്ടുവരാൻ കഴിയും, പക്ഷേ അവരെ കൊണ്ട് അത്തരത്തിൽ സമാധാനം കൊണ്ടുവരിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നില്ല. കാരണം മണിപ്പൂർ ഇത്തരത്തിൽ കൊല ചെയ്യപ്പെടുന്നതാണ് ബി ജെ പിക്ക് കാണേണ്ടത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഇടപെടലും ഇല്ലാതിരിക്കുന്നത്. നിങ്ങളുടെ പ്രധാനമന്ത്രി അതുകൊണ്ടാണ് മണിപ്പൂരിൽ പോകാതിരിക്കുന്നത് എന്നതടക്കമുള്ള രൂക്ഷ വിമർശനങ്ങൾ അല്ലെങ്കിൽ ആഞ്ഞടിച്ചുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി ഇന്ന് സഭയിൽ ഈ അവിശ്വാസ പ്രമേയത്തിൽ പങ്കെടുത്തുകൊണ്ട് പ്രസംഗിച്ചത്. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിക്ക് അടക്കം മറുപടി ബി ജെ പിയുടെ ഭാഗത്തുനിന്നും കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയാണ് നൽകുന്നത്. ഇപ്പോൾ സ്മൃതി ഇറാനിയുടെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്മൃതി ഇറാനി കോൺഗ്രസിനെ അടക്കം കടന്നാക്രമിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രസംഗിക്കുന്നത്. സ്മൃതി ഇറാനി ചൂണ്ടിക്കാട്ടുന്നത് ബി ജെ പിക്കല്ല, കോൺഗ്രസിനാണ് ഈ രാജ്യത്തെ വിഭജിക്കേണ്ടത്. കാശ്മീർ വിഭജിക്കാൻ വേണ്ടി കോൺഗ്രസ്സിന് താല്പര്യമുണ്ടായിരുന്നു. കാശ്മീരി പണ്ഡിറ്റുകളുടെ കാര്യമടക്കം സൂചിപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസിനെതിരെ ഇപ്പോൾ സ്മൃതി ഇറാനി ലോക്സഭയിൽ പ്രസംഗിക്കുന്നത്. ബിനു
ശരി, കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് രാഹുൽ ഗാന്ധി. മണിപ്പൂരിൽ ഇന്ത്യ കൊല ചെയ്യപ്പെട്ടു. പ്രധാനമന്ത്രി ഇതുവരെ മണിപ്പൂർ സന്ദർശിക്കാൻ തയ്യാറായിട്ടില്ല. മോദി സർക്കാർ മണിപ്പൂരിനെ വിഭജിച്ചുവെന്നും രാഹുൽ ഗാന്ധി. വിശദാംശങ്ങളാണ് വിഷ്ണു തലവൂർ നൽകിയത്.